കാർഷിക നിയമങ്ങൾ പിൻവലിക്കുവാനുള്ള ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ബിൽ അവതരണത്തിന് മുന്നേ കോൺഗ്രസിലെയും ബി ജെ പിയിലെയും എം പിമാർക്ക് സഭയിലെത്തുന്നതിനായി വിപ്പ് സമയം അനുവദിച്ചു. എന്നാൽ താങ്ങുവിലയ്ക്ക് നിയമ സംരക്ഷണം നൽകണമെന്ന ആവശ്യം ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ പറഞ്ഞു. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബിൽ വിവാദങ്ങൾ ഏറെ സൃഷ്ടിച്ച കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനുള്ള നടപടിയെ കൂടുതൽ സഹായിക്കും. കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ് ബിൽ അവതരിപ്പിക്കുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബില്ല് ചർച്ച ചെയ്ത് പാസാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബില്ലിനെ എതിർക്കേണ്ടതില്ലെന്നാണ് നിലവിൽ പ്രതിപക്ഷ തീരുമാനം. ചർച്ച സംഘടിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കൂടി ഉൾപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും താങ്ങുവിലയ്ക്ക് നിയമസംരക്ഷണം ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളെ മുൻനിർത്തി അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷം നൽകുമെന്നാണ് സൂചന ലഭിക്കുന്നത്. വിവാദ നിയമങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞാലും താങ്ങുവിലയ്ക്കുള്ള നിയമ സംരക്ഷണം നൽകാൻ കഴിയില്ലെന്ന കാര്യം ബി ജെ പി മുന്നേ വ്യക്തമാക്കിയിരുന്നു. ഇത്തരമൊരാവശ്യം പരിഗണിക്കാൻ കഴിയില്ലെന്ന കാര്യം ഹരിയാന മുഖ്യമന്ത്രി കൂടിയായ മനോഹർ ലാൽ ഖട്ടാർ വ്യക്തമാക്കി. ബുധനാഴ്ച രാജ്യസഭയിലും നിയമം പാസാക്കി. കാർഷിക നിയമങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും അവസാനിപ്പിക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. നിയമം സമവായമില്ലാതെ കൊണ്ടുവന്നതിലും പ്രധാനമന്ത്രിയുടെ വിശദീകരണം പ്രതിപക്ഷം തേടാൻ സാധ്യതയുണ്ട്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനുള്ള കരട് ബില്ലിന് മന്ത്രിസഭ മുന്നേ അംഗീകാരം നൽകിയിരുന്നു. വിവാദമായിട്ടുള്ള 3 കാർഷിക ബില്ലുകളും പിൻവലിക്കുന്നതിനായി ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരിക എന്നതാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത്. നിയമങ്ങളിൽ അപാകതകളൊന്നുമില്ലെങ്കിലും കർഷകരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന കാര്യം പ്രധാനമന്ത്രി കേന്ദ്ര മന്ത്രിസഭായോഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. സുപ്രീംകോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയമം പിൻവലിക്കുന്നതിൽ തടസ്സമില്ലെന്ന നിയമോപദേശം സർക്കാരിന് മുന്നേ ലഭിച്ചിരുന്നു. നിയമങ്ങൾ പിൻവലിക്കുന്നതിനു ശേഷം കാര്യങ്ങൾ സുപ്രീംകോടതിയെ അറിയിക്കും. എന്നാൽ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ നിലവിലുള്ള തീരുമാനം.